ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പേജ് നമ്പർ 98 എയ്റ്റ് അവർ ന്യൂ ചാപ്റ്റർ 15 ഫിഫ്റ്റീൻ മേക്കിംഗ് പോട്ട്സ് മേക്കിംഗ് പോട്ട്സ് പോട്ടുകൾ എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ലിസൺ ഹവ് വൺ സ്റ്റോറി ഗിവൺ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഗിവൺ ലെറ്റ് എസ് റീഡ് ദാറ്റ് സ്റ്റോറി ഓക്കെ വൺസ് ദർ വാസ് എ സ്പാരോ കാൾട്ട് ഫുഡ് ഗുഡി ആൻഡ് എ ക്രൗ കാൾഡ് ബാനറ്റ് വൺ സ്പാരോ ഇസ് ദാരോ നെയ് വാട്ട് ഇസ് യെസ് ഫുഡ് ഗുഡി ആൻഡ് ക്രൗ ക്രൗ നെയ്മാന ക്രൗ നെയ്മാനസ് അവർ വളരെ പെട്ടെന്ന് തന്നെ എന്തായി കൂട്ടുകാരായി വൺ ഡേ ബാനറ്റ് സെറ്റ് ഒരു ദിവസം ക്രൗ ബാനറ്റ് ക്രൗ പറഞ്ഞു ഓ ഫുഡ് ഗുഡി ഇഫ് യു ലേ എഗ്സ് ഫസ്റ്റ് ദൻ ഐ വിൽ ഈറ്റ് ദം ആൻഡ് ഈഫ് ഐ ലേ എക്സ്പ്രസ്ഡ് ദെൻ യു ക്യാൻ ഈറ്റ് ദം എന്താണ് ഓ ഫുഡ് ഗുഡി നീ ആണ് ആദ്യം മുട്ടകൾ ഇടുന്നതെങ്കിൽ നിൻ്റെ നീ ഇട്ട മുട്ടകൾ ഞാൻ കഴിക്കും അതുപോലെ ഞാനാണ് ആദ്യം മുട്ട ഇടുന്നതെങ്കിൽ എൻ്റെ മുട്ടകൾ നിനക്കും കഴിക്കാമെന്ന് ബാനറ്റ് ഫുഡ് ഗുടിയോട് പറഞ്ഞു എഗ്രീഡ് സമ്മതാണോ ഫുഡ്ഗുഡി എഗ്രീഡ് ഫുഡ്ഗുഡി സമ്മതിച്ചു എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ഫുഡ്ഗുഡി ഗുഡി ലേയ്ഡ് ആൻഡ് എഗ്ഗ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫുഡ്ഗുഡി ഒരു മുട്ടയിട്ടു ബാനറ്റ് സെറ്റ് ഗീവ് മി യുവർ എഗ് ബാനറ്റ് പറഞ്ഞു നിന്റെ നീട്ട മുട്ട എനിക്ക് തരൂ ഐ വില് ഇറ്റ് ഇറ്റ് ഞാനത് കഴിക്കും ഡു യു ഡു ഗ് ഇറ്റ് എനിക്ക് തരില്ലേ ഗീവ് ഇറ്റ് ഗീവ് ഇറ്റ് എനിക്ക് താ എന്ന് പറഞ്ഞു ഫുഡ് ഗുഡി വാസ് കെയോൾ ഫുഡ് ഗുഡി ഇതൊക്കെ കേട്ടപ്പോൾ ക്രൗ ഇങ്ങനെ ചോദിക്കുകയാണ് പാനറ്റ് ഇങ്ങനെ ചോദിക്കുകയാണ് നീട്ട മുട്ട എനിക്ക് വേണം എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫുഡ് ഗുഡി വളരെയധികം പോയി ഷീ സെഡ് യെസ് ബട്ട് ഐ വോണ്ട് ടു യു ടു ഫസ്റ്റ് ഗോ ആൻഡ് വാഷ് യുവർ ബീക്ക് ഇൻ ദ റിവർ ഞാൻ നിനക്ക് തരാം പക്ഷേ നീ ആദ്യം എന്ത് ചെയ്യണം പുഴയിൽ പോയിട്ട് നിന്റെ ബീക്ക് നന്നായി വാഷ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു ബീക്ക് എന്ന് പറഞ്ഞില്ലെങ്കിൽ കൊക്ക് അതാ ഇതാണ് കേട്ടോ ബീക്ക് പക്ഷികളുടെ കൊക്ക് ബാനറ്റ് ടു ദ റിവർ ബാങ്ക് ആൻഡ് സെറ്റ് ബാനറ്റ് പുഴയുടെ കരയിൽ ചെന്നു ബീക്ക് വാഷ് ചെയ്യാനായിട്ട് പുഴയുടെ കരയിൽ ചെന്നിട്ട് ചോദിച്ചു ഓ റിവർ അപ്പോൾ റിവർ പറഞ്ഞു യെസ് ബ്രദർ സെറ്റ് ദ റിവർ റിവർ പറഞ്ഞു പറയൂ ബാനറ്റ് ഓ റിവർ പ്ലീസ് ഗീവ് മീ സം വാട്ടർ ബാനറ്റ് ചോദിക്കുകയാണ് പുഴയോടെ എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു വിത്ത് കോൾഡ് വാട്ടർ ഐ വിൽ വാഷ് മൈ ബീക്ക് ഈറ്റിംഗ് ദ എഗ് ഇസ് വാട്ട് ഐ സീക്ക് എന്തിനാണെന്നറിയോ ഞാൻ വെള്ളം ആവശ്യപ്പെടുന്നത് ഈ തണുത്ത വെള്ളം ആവശ്യപ്പെടുന്നത് എൻ്റെ കൊക്ക് വാഷ് ചെയ്ത് എനിക്ക് എഗ്ഗുകൾ കഴിക്കാനുള്ളതാണ് അതിനാണ് എന്ന് പറഞ്ഞു ദ റിവർ സെറ്റ് ബട്ട് ഹൗ വിൽ യു ഫിൽ വാട്ടർ ഗെറ്റേ പോട്ട് പക്ഷേ നിങ്ങളെ ഇനി എങ്ങനെ വെള്ളം നിറയ്ക്കും ഗെറ്റേ പോട്ട് ഒരു എന്താണ് പോട്ട് പാത്രമൊന്നുമില്ലാതെ എങ്ങനെ വെള്ളം നിറയ്ക്കും പോട്ട് പോട്ടുണ്ടോ കയ്യിലേന്ന് ചോദിക്കുകയാണ് ബാനറ്റ് വെൻറ്റ് ടു ദ പോട്ടർ ആൻഡ് സെഡ് അപ്പോൾ എന്താണ് ബാനറ്റ് പോട്ട് എടുക്കാനായിട്ട് പാത്രം കുട എടുക്കാനായിട്ട് പോയി ബാനറ്റ് വെൻ ടു ദ പോട്ടർ ആൻഡ് സെഡ് ഓ പോട്ടർ അതായത് പോട്ടർ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആള് ലു ദിസ് ദിസ്ഇസ് പോട്ടർ ഓക്കെ ഓ പോട്ടർ പ്ലീസ് ഗീവ് മി എ പോട്ട് പോട്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ബാനറ്റ് പറഞ്ഞു പ്ലീസ് ഗീവ് മി എ പോട്ട് എനിക്കൊരു പോട്ട് തരുമോ എന്ന് ചോദിച്ചു സോ ഇൻ ദ പോട്ട് ഐ വിൽ ഗെറ്റ് വാട്ടർ ഫ്രം ദ റിവർ വിത്ത് കോൾഡ് വാട്ടർ ഐ വിൽ വാഷ് മൈ ബീക്ക് ഈറ്റിംഗ് ദ എഗ് ഈസ് വാട്ട് ഐ സീക്ക് എന്താണ് പുഴയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഈ പോട്ടിൽ വെള്ളം നിറച്ചിട്ട് വേണം തണുത്ത വെള്ളം നിറച്ച് വേണം എൻ്റെ ബീക്ക് വാഷ് ചെയ്ത് എഗ് കഴിക്കാൻ എന്ന് പറഞ്ഞു ദ പോട്ടർ സെറ്റ് ബട്ട് ഹൗ ഡു ഐ മെയ്ക്ക് എ പോട്ട് പക്ഷേ ഞാൻ എങ്ങനെ പോട്ട് ഉണ്ടാക്കും ഗോ ആൻഡ് ഗെറ്റ് സം ക്ലേ ഫ്രം ദ ക്ലേ പിറ്റ് പോയി കുറച്ച് ക്ലേ കളിമണ്ണ് കളിമണ്ണ് കൊണ്ടാണല്ലേ നമ്മൾ പോട്ടുകൾ ഉണ്ടാക്കുക അപ്പോൾ പോയിട്ട് എന്ത് എടുത്തിട്ട് വരാൻ പറഞ്ഞു ക്ലേ പിറ്റ് ക്ലേ പിറ്റ് എന്ന് പറഞ്ഞാൽ കളിമണ്ണ് എടുക്കുന്ന ഒരു കുഴി ആ കുഴിയിൽ പോയിട്ട് കളിമണ്ണ് എടുത്തിട്ട് വരാൻ പറഞ്ഞു ബാനറ്റിനോട് പോട്ടറ് ബാനറ്റ് വെൻറ്റ് ടു ദ ക്ലേപിറ്റ് ആൻഡ് സെറ്റ് ടു ഇറ്റ് ബാനറ്റ് ക്ലേ പിറ്റിൽ ചെന്നു കളിമണ്ണ് കിട്ടുന്ന ആ കുഴിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഓ ക്ലേ പിറ്റ് പ്ലീസ് ഗീവ് മീ സം ക്ലേ ഓ ക്ലേ പിറ്റ് ക്ലേ കുഴിയോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ക്ലേ തരുവോ കളിമണ്ണ് തരുവോ എന്ന് ചോദിച്ചു ദ പോട്ടർ വിൽ മേക്ക് എ പോട്ട് ഫോർ മീ പോട്ടർ എനിക്ക് വേണ്ടിയിട്ടൊരു പോട്ടർ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഐ വിൽ ഫിൽ ദ വാട്ടർ ഇൻ ദ പോട്ട് വിത്ത് കോൾഡ് വാട്ടർ ഐ വിൽ വാഷ് മൈ ബീക്ക് ഈറ്റിംഗ് ദ എക്ക് ഇസ് വാട്ട് ഐ സീക്ക് എന്തിനാണെന്നറിയോ എനിക്ക് പുഴയിൽ പോയി അതിൽ ആ പോട്ടിൽ വെള്ളം നിറച്ചിട്ട് എൻ്റെ ബീക്ക് വാഷ് ചെയ്തിട്ട് എങ്കിൽ കഴിക്കാനാണ് എന്ന് പറഞ്ഞു ദ ക്ലേ പിറ്റ് സേറ്റ് അപ്പോൾ ആ ക്ലേപ്പിറ്റ് പറഞ്ഞു ബട്ട് ഹൗ ഡു ഐ ഡിഗ് ദ സോയിൽ പക്ഷെ ഞാൻ എങ്ങനെ ഈ മണ്ണ് ഇളക്കിയെടുക്കും നിനക്ക് ക്ലേ തരണമെങ്കിൽ ഈ മണ്ണൊക്കെ ഇളക്കിയെടുക്കണ്ടേ അതൊരു കുഴിയാണ് ആ കുഴിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക ചെയ്യാം ഞാൻ എങ്ങനെ ഇതെന്ന് എന്താ ഇങ്ങനെ കുഴിച്ചെടുക്കും എന്ന് ചോദിച്ചു ഗെറ്റ് മീ ട്രവൽ ഫ്രം ദ ബ്ലാക്ക് സ്മിത്ത് ഒരു ട്രവല് ട്രവൽ എന്ന് പറഞ്ഞാൽ കരണ്ടി നമ്മൾ തൂമ്പയില്ലേ തൂമ്പ അപ്പം ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് പോയി തൂമ്പ എടുത്തിട്ട് വരാൻ പറഞ്ഞു ആരെ ക്ലേപിറ്റ് ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലൻ അതായത് ഇരുമ്പ് പണിക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഒരു ട്രവല് ഒരു തൂമ്പ എടുത്തിട്ട് വരാൻ പറഞ്ഞു ബാനറ്റ് സ്മിത്ത് 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 സെറ്റ് ബാനറ്റ് വാട്ട് ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓ ബ്ലാക്ക് സ്മിത്ത് അപ്പോൾ ബ്ലാക്ക് സ്മിത്ത് ചോദിച്ചു ഓ ബ്രദർ ബാനറ്റ് വാട്ട് ഡു യു വാണ്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു ബ്ലാക്ക് സ്മിത്ത് ബാനറ്റ് സെറ്റ് പ്ലീസ് ഗീവ് മീ എ ട്രവൽ എനിക്കൊരു ട്രവൽ ഒരു തൂമ്പ ഒരു കരണ്ടി തരുമോ എന്ന് ചോദിച്ചു ദ ക്ലേ പിറ്റ് വിൽ ഡിഗ്ഔട്ട് ദ ക്ലേ ഫ്രോർ മീ വിത്ത് എ ദ ട്രവൽ എന്താണ് ക്ലേ പിറ്റിന് ട്രവൽ ഉപയോഗിച്ച് മണ്ണ് ഇളക്കി എനിക്ക് വേണ്ടിയിട്ട് മണ്ണ് ഇളക്കി എടുക്കണം ഐ വിൽ ഗെറ്റ് എ പോട്ട് മെയ്ഡ് ആൻഡ് ഗെറ്റ് വാട്ടർ ഇൻ ഇറ്റ് വിത്ത് കോൾഡ് വാട്ടർ ഐ വിൽ വാഷ് മൈ ബീക്ക് ഈറ്റിംഗ് ദ ലെഗ് എഗ് ഈസ് വാട്ട് ഐ സീക്ക് എന്തിനാണെന്നറിയോ മണ്ണ് കൊണ്ടുപോയിട്ട് പോട്ടറുടെ അടുത്ത് കൊടുത്ത് പോട്ടുണ്ടാക്കി എനിക്ക് വെള്ളം നിറച്ച് എൻ്റെ ബീക്ക് വാഷ് ചെയ്ത് എഗ് കഴിക്കാനാണ് എന്ന് പറഞ്ഞു ദ ബ്ലാക്ക് സ്മിത് ഷെൽ സെറ്റ് ഷുവർ യു ക്യാൻ ടേക്ക് ദ ട്രാവൽ ബട്ട് ഡു റിമെമ്പർ ടു റിട്ടേൺ ഇറ്റ് ഷുവർ നീ എടുത്തോളൂ ആ ട്രാവൽ എടുത്തോളൂ പക്ഷേ ഒരു കാര്യം ഓർമ്മ വേണം നീ അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞു ബാനറ്റ് ടു ദ ട്രവൽ ആൻഡ് വെൻറ്റ് ടു ദ ക്ലേ പിറ്റ് ബാനറ്റ് ട്രവൽ എടുത്ത് ക്ലേ പിറ്റിൻ്റെ അടുത്ത് പോയി ടു ഡ് ദ സോയിൽ ആൻഡ് ഗോട്ട് സം ക്ലേ മണ്ണൊക്കെ ഇളക്കി കുറച്ച് ക്ലേ കുറച്ച് കളി മണ്ണെടുത്ത് എന്ത് ചെയ്തു ദ പോട്ടർ മെയ്ഡേ പോട്ട് ഫോർ ഹിം മണ്ണ് എടുത്ത് പോട്ടർക്ക് കൊടുത്തു പോട്ട് പോട്ടറ് ഒരു പോട്ട് ഉണ്ടാക്കി ഒരു കുടമുണ്ടാക്കി മണ്ണ് വെച്ചിട്ട് ബാനറ്റ് ഫിൽ ദ വാട്ടർ ഇൻ ദ പോട്ട് ആൻഡ് വാഷ്ഡ് ഇറ്റ്സ് ബീക്ക് ബാനറ്റ് ആ പോട്ടിൽ കുറച്ച് പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ബീക്കൊക്കെ വാഷ് ചെയ്തു ഹി ദു ഈറ്റ് ഫുഡ് ഗുഡീസ് എഗ് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഓടി പറന്ന് വേഗത്തിൽ വളരെ വേഗത്തിൽ പറന്ന് ഫുഡ് ഗുഡിയുടെ എഗ്ഗ് കഴിക്കാനായിട്ട് റാൻ ടു ഈറ്റ് ഫുഡ് ഗുഡീസ് എഗ് ബൈ ദാറ്റ് ടൈം ദ സ്പാരോസ് എഗ് ഹാച്ച്ഡ് പക്ഷെ ആ സമയം എന്താണ് ആ സ്പാരോയുടെ ഇത്രയും സമയം എലി ിൽ ബേഡ് കെയ്യിം ഔട്ട് ഓഫ് ഇറ്റ്സ് ആൻഡ് ഫ്ലൂ എ വേ ആ മുട്ടയൊക്കെ വിരിഞ്ഞ് ഒരു കുഞ്ഞു പക്ഷി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവർ ദൂരേക്ക് പറന്ന് പോയിട്ടുണ്ടായിരുന്നു ഫാർ എവേ ഫ്രം ബാനറ്റ് ബാനറ്റിൻ്റെ അടുത്തൊന്നും അവർ പറന്ന് ദൂരേക്ക് പോയി അപ്പം എന്താണ് ബാനറ്റ് കുടവും വെള്ളവും പോട്ടറിൻ്റെ അടുത്തൊക്കെ പോയി ഒക്കെ കളക്റ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഒരുപാട് ടൈം എടുത്തിരുന്നു ആ സമയം കൊണ്ട് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞു ബേർഡ് പുറത്ത് വന്ന് പറന്നു പോയി അപ്പോൾ സ്പാരോ ശരിക്കും അവരെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാനറ്റിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത് ഓക്കെ ഇറ്റ്സ് വെരി ഇൻട്രെസ്റ്റിങ് നോ യെസ് ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് സ്റ്റോറി ഓക്കെ ഇതെല്ലാം ജസ്റ്റ് ചെക്ക് ദ നെക്സ്റ്റ് പേജ് ഓക്കെ പേജ് നമ്പർ ഹൺഡ്രഡ് സം ക്വസ്റ്റ്യൻസ് യു വൈ ഡിഡ് ദ ക്രൗ നീഡഡ് എ നീഡ് എ പോട്ട് എന്തിനാണ് ക്രൗന് ആ പോട്ട് എന്തിനാണ് പോട്ട് എന്നാ ചോദിക്കുന്നത് യെസ് ക്രൗ നീഡ് എ പോട്ട് ടു ഫിൽ വാട്ടർ ദ ക്രൗ വാണ്ടഡ് ടു വാഷ് ഹിസ് ബീക്ക് വിത്ത് ദ വാട്ടർ എന്താണ് ക്രൗന എന്തിനായിരുന്നു പോട്ട് എന്തിനാ ആ പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് ക്രൗന്റെ ബീക്ക് വാഷ് ചെയ്യാനല്ലേ ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൂൾ ഹെൽപ് ദ ക്രൗ ടു മേക്ക് ദ പോട്ട് ആരൊക്കെയാണ് എത്ര എല്ലാവരും കുറേ ആളുകൾ ക്രൗവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ പോട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണ് പോട്ടർ ക്ലേപിറ്റ് ട്രവൽ ആൻഡ് ബ്ലാക്ക് സ്മിത്ത് ആരൊക്കെയാണ് മൺകലം ഉണ്ടാക്കുന്ന ആള് അതുപോലെ മണ്ണെടുക്കുന്ന കുഴി ട്രവൽ തൂമ്പ ആൻഡ് ബ്ലാക്ക് സ്മിത്ത് ഇരുമ്പ് പണിക്കാരൻ കൊല്ലൻ ഹെൽപ്പ് ദ ക്രൗ ഇത്രയും പേര് നമ്മുടെ ക്രൗവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡിഡ് ദർ നീഡ് പോട്ടർക്ക് മൺപാത്രം ഉണ്ടാക്കാൻ എന്തായിരുന്നു ആവശ്യം പോട്ടർ നീഡഡ് ക്ലേ ഫ്രം ക്ലേപിറ്റ് എന്താണ് പോട്ടർ യെസ് പോട്ടർ നീഡ് ക്ലേ പിറ്റ് ഫ്രം ക്ലേ ഫ്രം ക്ലേ പിറ്റ് ക്ലേപിറ്റിൽ നിന്നും ക്ലേ ആണ് ആവശ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർ ദ യുടെസിൽ മെയ്ഡ് ഓഫ് ക്ലേ ഇൻ യുവർ ഹൗസ് വിചാർദീസ് നിങ്ങളുടെ വീട്ടിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളുണ്ടോ ഏതൊക്കെയാണത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് യെസ് ആൻഡ് വിചാർദീസ് ഏതൊക്കെയാണ് പാത്രങ്ങളെന്ന് ഒന്ന് എഴുതി കൊടുക്കുക അതെ ഈ സം വൺ ഗീവ്സ് യു ക്ലേ വില് യു ബി ഏബിൾ ടു മേക്ക് സം യുടെൻസിൽസ് ഫ്രം ഇറ്റ് അതായത് കുറച്ച് നിങ്ങൾക്ക് ഒരാൾ കുറച്ച് ക്ലേ തന്നു മണ്ണ് കളിമണ്ണ് തന്നു സോ നിങ്ങൾ അതുകൊണ്ട് പാത്രം ഉണ്ടാക്കാൻ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത് സോ ഇസ് ഇറ്റ് യു റെഡി എ ബോൾ ഫ്രം എ ബോൾ ഓഫ് ക്ലേ അതായത് ഒരു ബോൾ ഓഫ് ക്ലേ ഒരു ബോൾ പോലെയുള്ള ഒരു ക്ലേയിൽ നിന്ന് ഒരു ബൗൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത് നീഡ് എ ക്ലേ ആൻഡ് മേക്ക് എ ബിഗ് ബോൾ അതായത് നമ്മൾ ക്ലേ എടുത്ത് മണ്ണെടുത്ത് നന്നായി കുഴയ്ക്കുക എന്നിട്ടൊരു ബിഗ് ബോൾ ഇതുപോലെ ഒരു ബോൾ പോലെ ആക്കി എടുക്കുക യൂസിങ് യുവർ തം മേക്ക് എ സ്മോൾ പിറ്റ് ഇൻ ദ സെൻറ്റർ ബൈ പ്രസ്സിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക് ലൈക്സ് ലൈക്ക് എ ബൗൾ എന്താണ് ആ ബൗളിൻ്റെ നടുകിൽ നിങ്ങളുടെ തമ്പ് ഉപയോഗിച്ച് ഒരു പിറ്റ് ഒരു കുഴി ഉണ്ടാക്കുക സോ അപ്പോൾ അത് തോന്നും ഇതുപോലെ ആ ബൗളിൻ്റെ നടുകിൽ തമ്പ് ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കുക അപ്പോൾ അതൊരു ബൗൾ പോലെ നിങ്ങൾക്ക് തോന്നും ചെറിയ പാത്രം പോലെ തോന്നും ലീവ് ഇറ്റ് ടു ഡ്രൈ ആൻഡ് ദെൻ ഡെക്കറേറ്റ് ഇറ്റ് എന്നിട്ട് അതിനെ ഉണങ്ങാനായിട്ട് വെക്കുക വെയിലത്ത് ഉണങ്ങാനായിട്ട് വെക്കുക യു ക്യാൻ പുട്ട് തിങ്സ് യു ലൈക്ക് ഇൻ ദിസ് ബൗൾ എന്നിട്ടതിന് ഡെക്കറേറ്റ് ചെയ്യുക ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് പെയിൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആ ബൗളിൽ കീപ്പ് ചെയ്യാം നമുക്ക് ഇതുപോലെ ഒരു ബൗളുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പേനയോ പെൻസിലോ ഒക്കെ പെയിൻ്റ് ഒക്കെ അടിച്ച് നന്നായിട്ട് സൂക്ഷിച്ചാൽ അത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടേക്കാം അതുപോലെ ഒന്ന് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലേ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒരു ബൗൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ ആദ്യം ഒരു ക്ലേയുടെ ബാൾ ഉണ്ടാക്കുക അതിൻ്റെ നടുവിൽ തമ്പു വെച്ചിട്ടൊരു പിറ്റ് ഉണ്ടാക്കുക അതിനങ്ങനെ കുറച്ചെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരിക ഉണങ്ങാൻ വയ്ക്കുക നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് നിങ്ങൾക്കതിൽ തിങ്സ് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഇട്ടുവെക്കാം ഓക്കെ യുവർ പേജ് നമ്പർ വൺ നോട്ട് വൺ എ ബൗൾ ഫ്രം എ റോൾ ഓഫ് ക്ലേ ബൗള് റോളുകൾ ഉണ്ടാക്കിയ ക്ലേ കൊണ്ട് റോള് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ബൗൾ ഉണ്ടാക്കി എങ്ങനെയാണെന്ന് നോക്കാം നീഡ് സം ക്ലേ വിത്ത് വാട്ടർ കുറച്ച് വാട്ടറും ക്ലേ കൂടെ നമ്മൾ മിക്സ് ചെയ്യുക കീപ്പ് എ സൈഡ് സാം ക്ലേ മിക്സ്ഡ് വിത്ത് വാട്ടർ അതായത് കുറച്ച് മാറ്റി വയ്ക്കുക

അതാണ് നമ്മുടെ ബൗളിന്റെ അടിഭാഗം താഴ്ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ റൗണ്ട് റോൾ ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് കുറച്ചൊരു കട്ടിയുള്ള ഒരു ചപ്പാത്തി പോലെ ആക്കി എടുക്കുക അതാണ് നമ്മുടെ ബൗളിന്റെ അടിഭാഗം റോൾ ദ റെസ്റ്റ് ഓഫ് ദ നീഡഡ് ക്ലേ ലൈക്ക് എ സ്നേക്ക് ബാക്കിയുള്ള ക്ലേ ഒരു സ്നേക്ക് പോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഫിക്സ് ദ ക്ലേ സ്നേക്ക് ഓൺ ദ ബേസ് ടു മേക്ക് എ പോട്ട് ആസ് ഷോൺ ഇൻ ദ പിക്ചർ എന്നിട്ട് താഴെ ഈ ചപ്പാത്തി പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ചപ്പാത്തി പോലെ ഉണ്ടാക്കി വെച്ചില്ലേ അതിൽ മേലിങ്ങനെ ഈ നമ്മൾ സ്നേക്ക് പോലെ റോൾ ചെയ്തെടുത്ത ക്ലേ അതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒരു ബൗള് ഉണ്ടാക്കിയെടുക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ ഓക്കെ ആൻഡ് നെക്സ്റ്റ് വൺ എ പോർട്ട് ഫ്രം എ ചപ്പാത്തി ഓഫ് ഡേ ചപ്പാത്തി ഓഫ് ഡേ എ പോർട്ട് ഫ്രം എ ചപ്പാത്തി ഓഫ് ഡേ ലുക്ക് എറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ പോട്ട് ഇതുപോലെ ഒരു പോട്ട് ഉണ്ടാക്കാനാണ് ക്ലേ എടുക്കുക ഇതുപോലെയൊക്കെ ചെയ്യുക ഈ സ്റ്റെപ്സ് നോക്കുക എന്നിട്ട് ഇതുപോലെ പോട്ടുണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ദെൻ നെക്സ്റ്റ് ഇയർ ടു ക്വസ്റ്റ്യൻസ് പോയ്യൂ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു സ്റ്റോർ വാട്ടർ ഇൻ ഡീസ് പോർട്സ് ഓവർനൈറ്റ് ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പോട്ട്സിലൊക്കെ രാത്രി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഹാപ്പൻ എസ് ദറ്റ്സ് പോയിൽ ഇറ്റ് നോ അത് ഉണങ്ങിയിട്ടില്ല ഇത് ഉണങ്ങാത്ത ഇതുപോലെയുള്ള ബൗളുകളാണ് അപ്പോൾ അതിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചാൽ എന്തുണ്ടാവുക രാവിലേക്ക് അത് മുഴുവൻ സ്പോയിൽ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ ദെൻ വി ഓഫൺ കീപ്പ് വാട്ടർ ഇൻ എ ക്ലേ പോട്ട് അറ്റ് ഹോം ഓർ ഇൻ ദ സ്കൂൾ നമ്മൾ സ്കൂളിലും വീട്ടിലുമൊക്കെ പോട്ടുകളിൽ മൺപാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് വൈ ഡു ദീസ് പോട്ട് നോട്ട് ഗെറ്റ് സ്പോലിഡ് ബൈ ദ വാട്ടർ പക്ഷേ ഈ പോട്ടുകളൊന്നും വെള്ളം നിറച്ച് വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല പൊളിഞ്ഞു പോകുന്നില്ല നശിച്ചു പോകുന്നില്ല വട വൈ എന്തുകൊണ്ടായിരിക്കാം ആ അവയൊക്കെ ബേക്ക് ചെയ്ത പോട്ടുകളാണ് അതായത് ചുട്ടെടുക്കും ഈ പോട്ടുകൾ പോട്ടേഴ്സ് പോട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂള എന്ന് പറയും ക്ലിൻ എന്ന് പറയും ക്ലിൻ എന്ന് പറഞ്ഞാൽ ചൂള എന്നാണ് അർത്ഥം ചൂളയിൽ വെച്ചിട്ട് അവയൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കും അപ്പോൾ ആ ചുട്ടെടുക്കുമ്പോൾ അവയ്ക്ക് എന്താണ് അത് പൊട്ടിപ്പോവില്ല അങ്ങനെയാണ് നമ്മൾ വെള്ളം നിറച്ച് വെച്ചാലും നമ്മളെ പോട്ട്സൊന്നും പൊട്ടിപ്പോവാത്തത് ഹാവ് യു എവർ സീൻ ബ്രിക്സ് ഓർ പോട്സ് ബീങ് ബേക്ക്ഡ് ഇൻ എ ക്ലീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചൂളയിൽ വെച്ചിട്ട് ഒക്കെ ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇൻ ദീസ് പേജ് വൺ ഓർ ടു സം അനദർ ക്വസ്റ്റ്യൻസ് ഫോർ യു ലോങ് ലോങ് എഗോ ഗോ വെൻ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് എനി പോട്സ് വാട്ട് ഡിഡ് ദോസ് പീപ്പിൾ ഡു അതായത് ഒരുപാട് പണ്ട് കാലത്ത് പണ്ട് കാലത്ത് ആളുകൾക്ക് എന്തുണ്ടായിരുന്നില്ല പാത്രങ്ങൾ ഇതുപോലെയുള്ള മൺപാത്രങ്ങളും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അവർ എങ്ങനെയായിരിക്കും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കുക തിക്കൻ യൂസ് ലീവ്സ് ഇലകളിലൊക്കെ ആയിരിക്കാം അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും അല്ലേ പക്ഷേ ഇലകളിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയും ഇല്ല അപ്പം ഇലകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടപ്പോഴായിരിക്കാം അവർ എന്താ മണ്ണ് ഉപയോഗിച്ച് പോട്ട്സ് പാത്രങ്ങൾ നിർമ്മിക്കാം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നത് വൈ വുഡ് പീപ്പിൾ ഹാവ് മെയ്ഡ് പോട്സ് ഇമാജിൻ വൺ ഡേ ഓൾ ദ പോട്സ് ഡിസപ്പിയർ ഫ്രം ദ വേൾഡ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ യുവർ ഹൗസ് ഒരു ദിവസം എല്ലാ പാത്രങ്ങളും ഡിസപ്പിയർ ഫ്രം ദ വേൾഡ് ലോകത്ത് നിന്ന് ആയി ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചു സംഭവിക്കുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ലോകത്തിൽ നിന്നും എല്ലാ പാത്രങ്ങളും അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിക്കും അവിടെ അത് എന്താണ് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക ഓക്കെ ആൻഡ് ഡു യു നോ നിങ്ങൾക്കറിയാമോ മെനി മെനി ഇയേഴ്സ് എ ഗോ ദെർ വാസ് എ ടൈം വെൻ പീപ്പിൾ ഹാഡ് നോ പോട്സ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾക്ക് പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദ സ്റ്റാർട്ടഡ് ഫീലിംഗ് ദ നീഡഡ് ടു സ്റ്റോർ ആൻഡ് കുക്ക് ഫുഡ് അവർ ആലോചിക്കാൻ തുടങ്ങി എന്ത് എങ്ങനെയാണ് ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയൊക്കെ എങ്ങനെയാണെന്ന് ആലോചിച്ചു ആഫ്റ്റർ ഇ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് തിങ്കിങ് ഒരുപാട് എഫേർട്ട് കഷ്ടപ്പാടിനും ചിന്തകൾക്കൊക്കെ ഒടുവിൽ പീപ്പിൾ ലേൺ ടു മെയ്ക്ക് പോട്ട്സ് അവർ പാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു എൻ ദ ബിഗിനിങ് പോട്ട്സ് വേർ മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ക്ലേ തുടക്കത്തിൽ അവർ പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്തുകൊണ്ടായിരുന്നു കല്ലുകൾ കൊണ്ടും അതുപോലെ മണ് കളിമണ്ണു കൊണ്ടാണ് പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത് പീപ്പിൾ മെയ്ഡ് പോട്സ് പോർട്ട്സ് ഓഫ് സ്റ്റോൺസ് ബൈ ഡിഗ്ഗിങ് ആൻഡ് സ്ക്രാപ്പിംഗ് സ്റ്റോൺസ് വിത്ത് എയർ ഹാൻഡ്സ് അവർ പീപ്പിൾ മെയ്ഡ് പോർട്സ് ഓഫ് സ്റ്റോൺസ് ബൈ ഡിഗ്ഗിങ് ആൻഡ് സ്ക്രാപ്പിംഗ് സ്റ്റോൺസ് വിത്ത് ദയർ ഹാൻഡ്സ് കൈ കൊണ്ട് ചുരണ്ടിയൊക്കെ ആയിരുന്നു പണ്ടുകാലത്ത് അവർ കല്ലിലൊക്കെ പോട്സുകൾ ഉണ്ടാക്കിയെടുത്തിരുന്നത് ദേ മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ ബൈ നീഡിങ് ദ ക്ലേ ആൻഡ് ഷെയ്പ്പിംഗ് ദം വിത്ത് ദെയർ ഹാൻഡ്സ് അതായത് മണ്ണ് കുഴച്ച് കൈകൊണ്ട് തന്നെ അതിനെ ഷേപ്പ് ചെയ്ത് പോട്ട്സ് ആക്കി മാറ്റുമായിരുന്നു പീപ്പിൾ ഓൾസോ ഡിസ്കവേർ ദാറ്റ് ക്ലേ പോട്ട്സ് കുഡ് ബി മെയ്ഡ് സ്ട്രോങ്ങർ ബൈ ബേക്കിംഗ് ദം ഇൻ എ ഫയർ അവർ അപ്പം തന്നെ മനസ്സിലാക്കി എന്ത് ഈ ക്ലേ കൊണ്ടുണ്ടാക്കുന്ന പോട്ട്സ് കൂടുതൽ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യാം തീയിലിട്ട് ചുട്ടെടുക്കാം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് അവർ ബേക്ക് ചെയ്തത് അത് സ്ട്രോങ് ആയിരിക്കാൻ ആ പാത്രം സ്ട്രോങ് ആയിരിക്കാൻ തീയിലിട്ട് ചുട്ടെടുക്കാം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് വന്നത് എന്നാണ് പറയുന്നത് ഒരു പഴയ കാലത്ത് എങ്ങനെയാണ് ആളുകൾ പോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ അവർ ദിസ് ചാപ്റ്റർ ഫിഫ്റ്റീൻത്ത് ചാപ്റ്റർ ആൾസോ ഫിനിഷ് ദെൻ Uh, we want to write some question answers so all of you feel that some questions in our textbook so you want to write that question answers then another questions we want to write in notebook okay okay let us wind up today's class thank you